ഇന്നത്തെ ഉപ്പ് ഒരു സ്പെഷ്യൽ മുളകുപൊടിയോ അതായത് ചക്കക്കുരുവും ക്യാബേജും ചേർത്തിട്ട് വെച്ച മുളകുപൊടിയും ഒരു ചെറിയൊരു ടേസ്റ്റ് ഇതിന് എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കായം ചേർത്തിട്ടുണ്ട്. കായം സാധാരണ മുളകുപൊടി ചേർക്കണം, നിർബന്ധമില്ല. ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ചക്കക്കുരു, ക്യാബേജ്, ചിലപ്പോൾ നമ്മൾ ഈ തമിഴ് റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ദുബായിലൊക്കെ കഴിക്കുക, പലയിടത്തും നമ്മൾ സാധനം ഇതെല്ലാം കഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഈ ക്യാബേജും പരിപ്പ് അല്ലെങ്കിൽ ക്യാബേജ് വേറെ ഇതെല്ലാം കിട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കിട്ടാറുണ്ട്. അതൊക്കെ തമിഴ്നാട് സ്റ്റൈലുള്ള മുളകുശങ്ങളാണ് അതെല്ലാം. അപ്പോൾ ഇത് വളരെ ഒരു ഇതിൻ്റെ കൂടെ ഒരു മീൻ കറിയോ അങ്ങനെ എന്തെല്ലാം കൂട്ടി കഴിക്കാവുന്ന വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. ചക്കക്കുരു ആയതുകൊണ്ടിട്ട് അസിഡിറ്റി, ഗ്യാസ് കാര്യങ്ങളൊന്നും സൂക്ഷിച്ചേക്കാം, ബാക്കിയെല്ലാം ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പാചകത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആ ചക്കക്കുരു പുഴുങ്ങിയിട്ടുക്കുക. ഒരു കപ്പ് ചക്കക്കുരു ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം, ഒരു അരക്കപ്പോളം വെള്ളം ചേർക്കുന്നു. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ, അര ടീസ്പൂൺ ഉപ്പ്, ഒരു നുള്ള് കായം കൂടി ചേർക്കുന്നുണ്ട്. ഒരു ചേഞ്ചിൻ, ഒരു നുള്ള്. ഇത് നമുക്കിനി ഒരു രണ്ടോ മൂന്നോ വിസിൽ കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. നാല് ചിലപ്പോൾ നാലോ അഞ്ചൊക്കെ വേണ്ടി വരും, നോക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു വെന്തു. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുക്കണം. കാരണം മുളകുശത്തിൽ ഈ കഷ്ണങ്ങളായിട്ട് അങ്ങനെ പരിപ്പിന് പകരം, അതായത് ഇപ്പോൾ പരിപ്പ് ചേർത്തിട്ട് മുളകുശം വെക്കും, ചേന, കായ ഇതെല്ലാം ചെയ്യും. ഞാനിപ്പോൾ ചക്കക്കുരുവിലൊന്നും ചെയ്താണത്. ഇതിൽ നമ്മൾ നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ക്യാബേജ് വേവിക്കും. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അതെ, അത്യാവശ്യം ഉടഞ്ഞിട്ടുണ്ട്. ഇത് മതി, അധികം അങ്ങോട്ടേക്ക് പേസ്റ്റ് പോലെ ആകണ്ട. ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി. ചക്കക്കുരു ഒന്ന് ഉടക്കി എടുക്കണം, അത്രേ ഉള്ളു. ഇനി ഇത് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ക്യാബേജ് ചേർത്ത് നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കണേ. അത് വേറൊരു പാത്രത്തിൽ ചീഞ്ഞ. ഇനി നമ്മൾ ഈ മാഷ് ചെയ്ത ചക്കക്കുരുവിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നു. ഒരു ഒരു കപ്പ് വെള്ളം, ഒരു കപ്പിന് മേലുണ്ട് ഒരൊന്നേകാൽ കപ്പ്. അതിലേക്ക് നമ്മൾക്ക് ക്യാബേജ് ചെറുതായിട്ട് തന്നെ ഉണ്ടോ, ചെറുതെന്ന് പറഞ്ഞാൽ നമ്മൾ തോരനക്കരി വീണ പോലെയല്ല, ചെറിയൊരു എരിശേരിക്കൊക്കെ ചേന അരിയില്ലേ അതേപോലെ മുറുക്കിയെടുത്തത്. അതിലേക്ക് ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കാത്തതാണ്. പരിപ്പ്, മുളകാണ്, ഓലന് പോലെ മുളകും വെളുപ്പിലയും ആണ് ഇതിൻ്റെ പ്രധാന ചേരുവകൾ. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് അഞ്ചാറ് പച്ചമുളക് കൂടി ചെറുതായിട്ട് അരിഞ്ഞായി ചേർക്കുന്നു. ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്തതാണ് എങ്കിലും ഒരു അര ടീസ്പൂൺ കൂടി ചേർത്തു. ഇപ്പം മൊത്തം ഒരു ടീസ്പൂണായി. സ്വല്പം മഞ്ഞൾ ചേർത്തിട്ട് വേണമെങ്കിൽ വേവിക്കാം, അല്ല എങ്കിൽ മഞ്ഞൾ ഇപ്പം തേങ്ങ അരച്ചെടുക്കുമല്ലോ, അതിനകത്ത് ചേർക്കാം. എങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പൊ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുകയാണ്, കാരണം തേങ്ങ നമ്മൾ അരച്ച് ചേർക്കുന്നതാണ്. ഞാനിപ്പോൾ മൊത്തം രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ പ്രഷർ കുക്കറിൽ ഒരു പ്രഷർ വരുന്നുണ്ടല്ലോ, ഒരു പ്രഷർ ഫസ്റ്റ് രണ്ട് മിനിറ്റ്, അതായത് ഒരു പ്രഷർ വരുന്നതിന് തൊട്ട് മുമ്പ് നമുക്കതും കൂടെ ഇറക്കാം, അല്ലെങ്കിൽ വെന്ത് കുറുകിപ്പോവും. ജസ്റ്റ് ഒന്ന് പ്രഷർ വരുന്നതിന് മുമ്പ് നമുക്ക് അതങ്ങോട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ചൊരു തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ കപ്പ്, അരക്കപ്പിന് മേളിൽ തേങ്ങ, ഒരു ചെറിയൊരു വെളുത്തുള്ളി, ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകം, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളും ചേർത്തു. ഇനി നല്ല മയത്തിൽ അങ്ങോട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ അരപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ട് വെന്ത് വരുന്ന ചക്കക്കുരു ക്യാബേജിലേക്ക് ചേർക്കാം. ഇപ്പം നമ്മൾക്ക് ഇതാ കുക്കറിൽ അത് വെന്ത് കഴിഞ്ഞു. ഇപ്പം വെന്തു, നമ്മൾ ഇനി ഇതിനകത്തേക്ക് ആ തേങ്ങ അരച്ച് നല്ല മയത്തിൽ അരച്ചാണ് അതങ്ങോട്ട് ചേർക്കുന്നത്. അതൊന്ന് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ചേർക്കുക. ഒന്ന് ഇരുന്ന് ഒന്ന് തിളച്ച്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പം നമുക്ക് ഇറക്കാം. തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക് ചേർക്കാം, അല്ല കറിവേപ്പില ചേർക്കാം, പച്ച വെളിച്ചെണ്ണ ചേർക്കാം. പച്ച വെളിച്ചെണ്ണ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ അങ്ങോട്ട് ചേർത്തേക്കാം.
എന്നിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു കാബേജ് മുളക് പൊടി റെഡി ത്രെഡ് റെഡി കണ്ടോ ചക്കക്കുരു കാബേജ് മുളക് പൊടി ഇത് ഇവരൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളൂ എല്ലാവർക്കും ഇഷ്ടമാവും പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും വലിയ അധികം എരിവൊന്നും ഇല്ലാത്ത കറിയാണ് ചെറിയ കുട്ടികൾക്കൊക്കെ ഇതിനകത്ത് കുറച്ചും കൂടിയും ഇതൊക്കെ ഈ ആറുമാസം കഴിഞ്ഞ് നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു തുടങ്ങുന്ന ടൈമുണ്ടല്ലോ ആ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്ന കറികളിലൊന്നാണിത് അതുപോലെ തന്നെ വലിയ മസാലകളൊന്നും അധികം ഉപയോഗിക്കാൻ പറ്റാത്തവർ ഉപയോഗിക്കാവുന്ന വളരെ ആരോഗ്യ സമ്പുഷ്ടമായ കറി നമ്മുടെ ചക്കക്കുരു കാബേജ് മുളക് പൊടി തയ്യാർ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ രുചികരമാണ് ആരോഗ്യ പോഷക സമ്പുഷ്ടമാണ് ശരീരത്തിന് നല്ലതാണ് ഇടയ്ക്കൊക്കെ ഈ മസാല കൂട്ടിയുള്ള ധാരാളം കറികളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം.